വർഷങ്ങളോളം അംഗൻവാടി വർക്കർമാരായി ജോലി ചെയ്ത് വിരമിച്ചവർക്ക് പെൻഷൻ അനുവദിക്കണമെന്ന ആവശ്യം ശക്തമാക്കി അംഗൻവാടി എംപ്ലോയീസ് ആൻഡ് റിട്ടയറീസ് ഓർഗനൈസേഷൻ. 40-ലധികം വർഷം അംഗൻവാടി വർക്കർമാരായി ജോലി ചെയ്ത് പിരിഞ്ഞവരാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാവാതെ സർക്കാരിൽ നിന്ന് പെൻഷൻ ലഭിക്കാൻ വർഷങ്ങളോളമായി മുറവിളി കൂട്ടുന്നത്. കേവലം ഓണറേറിയം ജീവനക്കാരായി 42-ഉം അതിലധികവും വർഷം അംഗൻവാടി വർക്കർമാരായി ജോലി ചെയ്ത് പിരിഞ്ഞവരാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി സർക്കാരിൽ നിന്ന് പെൻഷൻ ലഭിക്കണമെന്ന ആവശ്യവുമായി വർഷങ്ങളായി മുറവിളി കൂട്ടുന്നത്. ക്ഷേമനിധിയിൽ നിന്നും ലഭിക്കുന്ന തുച്ഛമായ വരുമാനം മാത്രമാണ് ഇവരുടെ ജീവിത ഉപാധി. അതും കഴിഞ്ഞ മാസം മുടങ്ങി. വർഷാവർഷങ്ങളിൽ ഓണക്കാലത്ത് ലഭിക്കാറുണ്ടായിരുന്ന 1000 രൂപ ഉത്സവബത്തയും പോയ വർഷം ലഭിച്ചില്ല. ഇവരിൽ പലരും ഇന്ന് വാർദ്ധക്യ സഹജമായ രോഗപീഡകളാൽ വിഷമിക്കുന്നവരാണ്. 75-ൽ തുടങ്ങിയ അംഗനവാടി വർക്കർമാരായ ഞങ്ങൾ ഇന്ന് 62 വയസ്സിൽ പിരിഞ്ഞ് വീട്ടിൽ വയ്യാത്ത അവസ്ഥയിൽ ഇരിക്കുന്നൊരു സമയമാണ്. 70 വയസ്സായവരുണ്ട്, 70-ൽ കൂടുതലായവരുണ്ട്. ഞങ്ങൾക്കിന്ന് ജീവിക്കാനുള്ള ഒരു വേതനം ഗവൺമെൻറ്റിന് കിട്ടുന്നില്ല. 2500 രൂപ ക്ഷേമനിധിയിൽ പെൻഷനായിട്ട് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഈ കഴിഞ്ഞ മാസം അതും കിട്ടിയില്ല. ഫെസ്റ്റിവൽ അലവൻസ് ആയിട്ട് ഞങ്ങൾക്ക് സെപ്റ്റംബർ മാസത്തിൽ ഒരു 1000 രൂപ തന്നിരുന്നു. ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ ഞങ്ങൾക്ക് അതും കിട്ടിയിട്ടില്ല. ഞങ്ങളെ കൂടുതൽ നിരാലംബരായിട്ട് ഭർത്താവില്ലാത്തവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്. ഞങ്ങളെ മക്കളെ നോക്കാൻ പറ്റാത്തൊരവസ്ഥ ഞങ്ങൾക്ക് വന്ന് ഈ അംഗനവാടി പ്രവർത്തനത്തിലൂടെ. ഞങ്ങളെ മക്കൾ ഞങ്ങളെ നോക്കണമെങ്കിലും വേണം ഞങ്ങൾക്ക് മക്കളെ നോക്കിയിട്ടുള്ള ഒരു ഇത്, അതും ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. മക്കളെയോ ഭർത്താവിനെയോ ഒന്നും ശരിക്കും നോക്കാൻ പറ്റാത്ത കഴിവില്ലാത്തൊരു കൂട്ടം ആൾക്കാരായിട്ട് ഞങ്ങൾ അംഗനവാടിയിൽ കൂടി തന്നെ ജീവിതം സമർപ്പിച്ച് 40-42 കൊല്ലത്തോളം കഴിഞ്ഞ് ഇപ്പം ഞങ്ങൾക്ക് ആരും ഒന്നും തരുന്നില്ല. 1979 മുതൽ ജോലി ചെയ്ത കാലയളവ് വെച്ച് ഓണറേറിയത്തിൻ്റെ ആനുപാതികമായ തുക പെൻഷനായി അനുവദിച്ചു തരണമെന്നാണ് ഇവരുടെ ആവശ്യം. കൂടാതെ ഫെസ്റ്റിവൽ അലവൻസ് മുടങ്ങിയതുൾപ്പെടെ ഗ്രാറ്റുവിറ്റിയും നൽകി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കിത്തരണമെന്നും ഇവർ അധികാരികളോട് ആവശ്യപ്പെടുന്നു. അംഗൻവാടി എംപ്ലോയീസ് ആൻഡ് റിട്ടയറീസ് ഓർഗനൈസേഷൻ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇവർ അധികൃതരുടെ മുൻപിൽ പരാതികളും നിവേദനങ്ങളും നൽകി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായെങ്കിലും ഇതുവരെ ഇവരെ ഗൗനിക്കാൻ ആരും തയ്യാറാവുന്നില്ലെന്നാണ് ഇവരുടെ പരാതി. ന്യൂസ് ബ്യൂറോ, മുക്കം.